ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ഗാനറ്റ് പക്ഷികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരിനം മീൻറാഞ്ചി പക്ഷികളാണവ. ഒരിക്കൽ ന്യൂസിലാൻഡിലെ ചില വൈൽഡ് ലൈഫ് ജീവനക്കാർക്ക് ഒരാശയം തോന്നി. ഗാനറ്റ് പക്ഷികളെ തീരത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി ഗാനറ്റ് പക്ഷികളുടെ തന്നെ പ്രതിമകൾ സൃഷ്ടിക്കുക എന്ന്. വെറും പ്രതിമകൾ മാത്രമല്ല, സോളാർ എനർജിയിൽ അവരുടെ ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ചില പ്രത്യേകതരം പ്രതിമകൾ. ഏതാനും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആശയം വിജയിക്കുകയായിരുന്നു. ഏതാണ്ട് 40 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി 2013 ഒരു ഗാനറ്റ് പക്ഷി ആ ദ്വീപിൽ പറന്നിറങ്ങുകയായിരുന്നു. അവർ അതിനെ നൈജൽ എന്ന് പേരിട്ട് വിളിച്ചു. അന്ന് ആ വൈൽഡ് ലൈഫ് ജീവനക്കാർ നിരത്തിവെച്ച 80 പക്ഷിപ്രതിമകളിൽ ഒന്നിനെ അവൻ കണ്ടെത്തി. ആ ശില്പത്തെ സ്വന്തം ഇണയായി അവൻ കണക്കാക്കുകയായിരുന്നു. ഒരു ശില്പമെന്ന് തിരിച്ചറിയാതെ തൻ്റെ സ്നേഹിതയ്ക്ക് മഴ കൊള്ളാതിരിക്കാൻ അവൻ ചുള്ളിക്കമ്പുകൾ കൊണ്ട് കൂട് കെട്ടി. അവളുടെ കോൺക്രീറ്റ് ചിറകുകൾ മഞ്ഞിൽ ഉറഞ്ഞു പോകാതിരിക്കാൻ അവൻ ചിറകുകളാൽ അവളെ അടുക്കി പിടിച്ചു. ദിവസങ്ങൾക്കിടയിൽ 3-4 ഗാനറ്റ് പക്ഷികൾ ആ ദ്വീപിൽ പറന്നിറങ്ങി. തൻ്റെ പ്രണയത്തിനോട് പ്രതികരിക്കാത്ത ശില്പത്തെ ഒറ്റയ്ക്കാക്കി ജീവനുള്ള ഗാനറ്റ് പക്ഷികളെ തേടി പോകാതിരുന്ന നൈജലിനെ അത്ഭുതത്തോടുകൂടിയായിരുന്നു വൈൽഡ് ലൈഫ് ജീവനക്കാർ കണ്ടത്. തൻ്റെ പ്രണയത്തെ തിരിച്ചറിയാനാകാത്ത തൻ്റെ സ്നേഹിതയോട് ഒരിട്ട് ദേഷ്യം പോലും അവൻ കാണിച്ചിരുന്നില്ല എന്നത് അത്ഭുതത്തേക്കാളേറെ സങ്കടമായിരുന്നു അവരിൽ തോന്നിച്ചത്. ദിവസങ്ങൾ കൂടുന്തോറും നൈജലിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി വന്നു. അവനെ മാനസികമായി സന്തോഷിപ്പിക്കാനും അവരുടെ പ്രണയത്തെ കൂടുതൽ സുന്ദരമാക്കാനും ജീവനക്കാർ അവർക്ക് ചുറ്റും ഒരു കാട് തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. എന്നാൽ ചുറ്റുമുള്ള ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ്റെ ഉള്ളിൽ എന്നും എപ്പോഴും അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ ഒരു നോട്ടത്തിന് വേണ്ടി, അവളുടെ ഒരു ചിറകടിക്ക് വേണ്ടി അവൻ കാത്തിരുന്നത് 5 വർഷങ്ങളായിരുന്നു. ഏവരെയും അതിശയിപ്പിച്ച ആ 5 വർഷങ്ങൾ നീണ്ടുനിന്ന പ്രണയം പൊടുന്നനെ അവസാനിക്കുകയായിരുന്നു. അന്ന് ആ മഞ്ഞു വീഴുന്ന പ്രഭാതത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് കൺസർവേഷനിലെ റേഞ്ചറായ ക്രിസ്ബെല്ലാണ് ആ നെഞ്ചുരുക്കുന്ന കാഴ്ച ആദ്യമായി കാണുന്നത്. ഉള്ളിൽ നിറയുന്ന പ്രണയത്തിൻ്റെ ചൂടിനെ ഇല്ലാതാക്കിക്കൊണ്ട് നൈജലിൻ്റെ മൃതദേഹം മഞ്ഞിൽ പുതയുന്ന കാഴ്ച. അപ്പോഴും അവൻ്റെ ചിറകുകൾ ആ കോൺക്രീറ്റ് ശില്പത്തെ ചേർത്ത് പിടിച്ച നിലയിലായിരുന്നു. മരം കൊച്ചുന്ന മഞ്ഞിൽ ഒന്ന് ചിറക് കുടയാൻ പോലും സാധിക്കാത്ത ആ കോൺക്രീറ്റ് ശില്പത്തോട് അവൻ എത്ര തവണ പ്രണയാഭ്യർത്ഥന നടത്തിയിരിക്കാം. എത്ര തവണ അവളുടെ ചുണ്ടുകളിൽ നിന്നും ഒരു മറുപടിക്കായി അവൻ കാത്തു നിന്നിരിക്കാം. എത്ര തവണ ഒരു ചുംബനത്തിനായി അവൻ ആഗ്രഹിച്ചിരിക്കാം. ഇതിനൊന്നും സാധിക്കാത്ത വെറുമൊരു കല്ലിനെയാണ് നീ സ്നേഹിക്കുന്നത് എന്ന് ആരെങ്കിലും അവനെ ഒന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ. ഒടുവിൽ പറന്നിറങ്ങിയ പക്ഷികളിൽ ഒന്നിനു പോലും അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവൻ്റെ പ്രണയം എത്രത്തോളം പവിത്രമായിരിക്കും. 2018 ജനുവരി 1 അവസാനം ലോകത്തിലെ ഏകാഗ്രിയായ പക്ഷി എന്ന് പ്രസിദ്ധിയാർജിച്ച നോമീഡ്സ് നൈജൽ ഈ ലോകത്തോട് വിടവാങ്ങുകയായിരുന്നു. ചിലർക്ക് ഇത് വെറുമൊരു പക്ഷിയുടെ പ്രണയകഥ മാത്രമായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലെ നമ്മെ ആരെങ്കിലും അന്ധമായി സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? ഇതുപോലെ നാം അറിയാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എത്രയെത്ര പ്രണയങ്ങളുണ്ടായിരിക്കും.